ഹലോ എവരിവൺ, വെൽക്കം ടു കാർസ് ആൻഡ് റൈസ്. നമ്മുടെ ചാനലിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹൈപ്പർമൈലിംഗ് വീഡിയോസ്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി മേടിച്ച് BMW 520D ഒരു ഹൈപ്പർമൈലിംഗ് വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തില്ല. ഇത്തവണ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോളണ്ടിലാണ്. പോളണ്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഏകദേശം 700 km ദൂരമുണ്ട്. ഈ ദൂരം മൊത്തം അല്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി ദൂരമെങ്കിലും ഒരു ഹൈപ്പർമൈലിംഗ് ആയിട്ട് മാക്സിമം ഇക്കണോമിക്കലായിട്ട് ഓടിച്ചിട്ട് എത്രയാണ് വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് ഇന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞങ്ങളിപ്പോൾ പോളണ്ടിലാണ്, ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ ഫ്യൂൽ സ്റ്റേഷനിൽ പോയി ഫ്യൂൽ ഫിൽ ചെയ്തിട്ട് നമ്മുടെ യാത്ര തുടങ്ങാം. സോ ലെറ്റ്സ് ഗോ. കാറിൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കിയാൽ തന്നെ കംഫർട്ട് മോഡിലും ഇക്കണോമിക് മോഡിലും രണ്ട് ടയർ പ്രഷറാണ്. നമ്മൾ ഇക്കോ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കാണിക്കുന്ന ടയർ പ്രഷർ ഫ്രണ്ടിൽ 2.8 bar ബാക്കിൽ 3.1 bar നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാം. അത് അപ്പോൾ ഇക്കോ മോഡിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ടയർ പ്രഷർ കയറ്റിയിരിക്കുകയാണ്. ടയർ പ്രഷർ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ഒരു പാരാമീറ്റർ ആണ്. അത്യാവശ്യം നല്ലോണം പ്രഷർ ഉണ്ടെങ്കിലാണ് നമുക്ക് മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുള്ളൂ. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഇതുവരെ ഓടിയ വണ്ടിയുടെ ഡീറ്റെയിൽസ് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ഓൾ വാല്യൂസ് സീറോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിറഞ്ഞ് എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനി ഇക്കോ മോഡിലേക്ക് മാറുകയാണ്. നമ്മൾ വണ്ടി ഇക്കോ മോഡലാക്കി. ഇക്കോ മോഡലിടുമ്പോൾ ഞാൻ ഒരേ ഒരു കാര്യം മാത്രം ഓഫ് ചെയ്യും, എഞ്ചിൻ്റെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഞാൻ ഓഫ് ചെയ്യും. അത് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അത് മാത്രം ഓഫാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും, ലൈറ്റ്, AC, വണ്ടിയുടെ ഡ്രൈവ് മോഡ് അല്ലെങ്കിൽ ഫ്യൂവൽ കൺസംപ്ഷൻ, പവർ റെസ്പോൺസ് പോലെ കാര്യങ്ങളെല്ലാം ഇക്കോ മോഡലാണ് വണ്ടിയിരിക്കുന്നത്. എഞ്ചിൻ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് മാത്രമേ ഓഫ് ആക്കിയിട്ടുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് റിപ്പബ്ലിക് വഴിയാണ് ജർമ്മനിയിലേക്ക് പോകുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിൽ ഫ്യൂവലിന് വില കുറവായതുകൊണ്ട് നമ്മൾ അവിടെ ജർമ്മൻ ബോർഡർ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഫുൾ ടാങ്കിങ് ഇടെ അടിച്ച് അവിടെ വെച്ച് ഈ ഹൈപ്പർമൈലിംഗ് എൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ജർമ്മനിൽ ഒബ്വിയസ്ലി വില കൂടുതലാണ്, അപ്പോൾ അതിന് മുമ്പേ അടിച്ച് എനിക്കും കുറച്ച് പൈസ ലാഭം ഉണ്ടാക്കുക അവിടെ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കാരണം ജർമ്മനി കയറുന്നതിന് മുമ്പ് നമ്മൾ ഇത് എൻഡ് ചെയ്യാനാണ് ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോളണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോളണ്ട് ഞങ്ങളൊരു വനം പോലത്തെ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് ലിമിറ്റ് 50-90 ആണ് കൂടുതൽ സ്ഥലങ്ങളിലും പോളണ്ടിൽ. അത് നമ്മളെ ആക്ച്വലി നമ്മുടെ ഹൈപ്പർമൈലിംഗിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്പീഡിൽ പോകാതിരിക്കുന്നത് കൊണ്ട്. നമ്മൾ ഓൾറെഡി 5 km ഓടി, കാണിക്കുന്ന മൈലേജ് 28.2 km/L ആണ്. അൺബിലീവബിൾ മൈലേജ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കാണുന്നത്. നമ്മൾ വളരെ പതുക്കെയും ഇക്കണോമിക്കലി ഓടിക്കുന്നതിൻ്റെയും ഇക്കോ മോഡൽ ഇട്ടതിൻ്റെയും പിന്നെ എസ്പെഷ്യലി ടയർ പ്രഷർ ഇക്കോ മോഡലിലേക്ക് മാറ്റിയതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഫയലിൽ എത്രയാണ് നമുക്ക് നോക്കാം. ദിസ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾ 53 km ഓടി കഴിഞ്ഞു. നമ്മൾ മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നത് 23.2 km/L ആണ്. നമ്മൾ ഇത്രയും നേരം പോളണ്ടിയുടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഹൈവേകളെല്ലാം ഒഴിവാക്കിയാണ് നാവിഗേഷൻ നമ്മളെ കൊണ്ടുവന്നത്. എന്താണെന്നറിയില്ല, നമ്മൾ ഫുൾ സിറ്റികളുടെ ഇടയ്ക്ക് കിടക്ക് നിർത്തി നിർത്തിയൊക്കെയാണ് വന്നത്. അതുകൊണ്ടാണ് 23.2 നിൽക്കുന്നത് ഇപ്പോഴും ഫ്യൂൽ എഫിഷ്യൻസി. 4.8 km നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ കയറും. ചെക്ക് റിപ്പബ്ലിക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈവേ കൂടെയാണ് പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി അപ്പോൾ ഇമ്പ്രൂവ് ആകുമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. 600 meters നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് കയറുകയാണ്. ബോർഡർ ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സാധാരണ EU-ൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാറുണ്ട്, പക്ഷെ ഇവിടെ ചിലപ്പോൾ കണ്ടേക്കാൻ അറിയില്ല. എന്നാണല്ലോ ഇനി 400 meters കൂടെ ഉള്ളു. ഫസ്റ്റ് 100 km ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. 100 km കഴിയുമ്പോൾ 23.8 km/L ആണ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത്. എന്താണെന്നറിയില്ല, ഇതുവരെ നമ്മൾ ഹൈവേയിൽ കയറിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ ഓരോ ചെറിയ വഴിക്കേക്കിടക്കെയാണ് കൊണ്ടിറങ്ങുന്നത്. ചിലപ്പോൾ അതായിരിക്കും ഇക്കണോമിക്കൽ. ഇക്കോ മോഡ് ഇടുമ്പോൾ റൂട്ട് ഗൈഡൻസും അല്ലെങ്കിൽ റൂട്ടിൻ്റെ ഓപ്ഷൻസും ഇക്കണോമിക് ആയിട്ടുള്ള റൂട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ ഹൈവേയിൽ കയറ്റാതെ ഇങ്ങനത്തെ വഴികളിങ്ങനെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. പക്ഷേ അത് ഇക്കണോമിക്കലാണെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം എപ്പോഴും 50-90 എന്ന് പറഞ്ഞിങ്ങനെ വേരി ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ
നമ്മൾ ആവശ്യമില്ലാതെ ആക്സലറേറ്റ് ചെയ്യും ബ്രേക്ക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നഷ്ടമാണ്. എന്തായാലും നാവിഗേഷൻ പറയുന്ന തന്നെ ഫോളോ ചെയ്ത് പോകാനാണ് ഞാനൊരു തീരുമാനം. പിന്നെ ഈ ഹൈപ്പർമൈലിംഗ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളത്, എപ്പോഴും വണ്ടി ഇങ്ങനെ വളരെ കുറഞ്ഞ ലോഡിൽ മാക്സിമം മൈലേജിന് വേണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത് വണ്ടിക്ക് ആക്ച്വലി അത്ര നല്ലതല്ല. വണ്ടി എപ്പോഴും അതിൻ്റെ എല്ലാ ലോഡ് ഏരിയകളിലും ഓടുന്നതിന്, അതായത് ആർ പി എം ആണെങ്കിലും വണ്ടിയുടെ എൻജിൻ ലോഡാണെങ്കിലും ഇടയ്ക്കെങ്കിലും അത് മാക്സിമം ലോഡിലും മാക്സിമം ആർ പി എമ്മിലും ഒക്കെ അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുന്നത് തന്നെയാണ് വണ്ടിയുടെ എൻജിനും ട്രാൻസ്മിഷനും എല്ലാത്തിനും നല്ലത്. ഈ ഓട്ടോ എന്തൂസിയാസ്റ്റുകളുടെ ഇടയിൽ അതിനെ ഇറ്റാലിയൻ ടൂണപ്പ് എന്നാണ് വിളിക്കുക. ഇറ്റാലിയൻ സൂപ്പർ കാറുകൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്ന പോലെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി അങ്ങനെ അത്യാവശ്യം നല്ല സ്പീഡിലൊന്ന് എരച്ച് പൊളിച്ച് പോയാലാണ് അതിൻ്റെ എല്ലാവിധ കമ്പോണൻസും ഒക്കെ ഒന്ന് സെറ്റാവുകയും എല്ലാം മര്യാദയ്ക്ക് ഓടുകയും ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് പാർട്ടിക്കുലേറ്റ് ഫിൽട്ടർ ഡീസൽ അല്ലെങ്കിൽ ഓട്ടോ പാർട്ടിക്കുലേറ്റ് ഫിൽട്ടർ ഉള്ള വണ്ടികളിൽ ഈ പാർട്ടിക്കുലേറ്റ് ഫിൽട്ടറൊക്കെ റീജനറേറ്റ് ആവണമെന്നുണ്ടെങ്കിലും വണ്ടി അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കുറഞ്ഞ ലോഡിൽ പതുക്കെ ഇങ്ങനെ വണ്ടീനെ ബേബി ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. ഇടയ്ക്കൊക്കെ ഓടിക്കുന്നത് ഇതുപോലെ എക്കണോമിക്ക് വേണ്ടി ഓടിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇടയ്ക്ക് ഇതുപോലെ സ്പോർട്സ് മോഡലൊക്കെ ഇട്ട് വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിൽ എരച്ചു പൊളിച്ച് ഓടിക്കുന്നത് തന്നെയാണ് വണ്ടിയുടെ എൻജിനും സസ്പെൻഷൻ അല്ല എൻജിനും ഗിയർ ബോക്സിനും ഒക്കെ നല്ലത്. അത് എല്ലാവരും മനസ്സിൽ വെക്കണം എന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ഫൈനലി ഒരു ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. 130 ഇവിടെ സ്പീഡ് ലിമിറ്റ്, പക്ഷെ ഞാനൊരു 110 പോയിക്കൊണ്ടിരിക്കുന്നത്. 130 പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഫ്യൂൾ കൺസംപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 110 ഏതെങ്കിലും ട്രക്കിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിലും പിടിച്ച് പതുക്കെ പോകാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെ പ്ലാനുകളെല്ലാം തകർന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ എന്തോ ആക്സിഡൻറ്റ് എന്തോ നടന്നിട്ടുണ്ട്. വണ്ടികളെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. ഒരു പോലീസും പോകുന്നുണ്ട്. മിക്കവാറും എന്തെങ്കിലും ആക്സിഡൻ്റ് വല്ലതായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പർമൈലിംഗിന് വലിയൊരു ഫേവറബിൾ കാര്യമല്ല അത്. എന്താണേലും നിലവിലത്തെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 148 km നമുക്ക് 23.3 km/L ആണ് കിട്ടിയിരിക്കുന്നത്. കിലോമീറ്ററിന് ശേഷം ഫസ്റ്റ് ബ്രേക്ക് എടുക്കുകയാണ്. നിലവിലത്തെ ഫ്യൂൽ എഫിഷ്യൻസി 22.8 km/L ആണ്. ഒരു കോഫിയെ കുടിച്ചിട്ട് പതുക്കെ തുടരാമെന്ന് തീരുമാനിച്ചു. മാത്രമല്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. കോഫിയെ കുടിച്ചപ്പോഴത്തെ ബ്ലോക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരിയോടെ ഇമ്പ്രൂവ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ പോകത്തിന് ഓടാൻ പറ്റിയേക്കും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇങ്ങോട്ടേക്ക് ആയിരുന്നു. കോഫിയെ കുടിച്ച് ചെറിയൊരു ബ്രേക്ക്, ഒരു ടോയ്ലറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഈ ലൈനിലേക്കുള്ള ബ്ലോക്കിന് കുറേ സമരമുണ്ട്. അപ്പുറ സൈഡ് ഫുൾ നിന്ന് നിൽപ്പാണ്. നമ്മൾ വീണ്ടും ആസ് യൂഷ്വൽ ഒരു ട്രക്കിൻ്റെ ബാക്കി പിടിച്ചിട്ടുണ്ട്. നമുക്ക് 505 km ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. പക്ഷെ അത്രയും ദൂരം നമ്മൾ ഹൈപ്പർമൈൽ ചെയ്യുന്നില്ല. ഒരു 200 km ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിർത്തി ബാക്കി വേഗം വീട്ടിലെത്താനുള്ള പരിപാടിയാണ്. നല്ല BMW വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് എഫിഷ്യൻറ്റ് ഡൈനാമിക്സ്. വണ്ടിയുടെ എഫിഷ്യൻസി കൂട്ടാനും കൺസംപ്ഷൻസ് കുറയ്ക്കാനും ഡ്രൈവിംഗ് ഫൺ കൂട്ടാനും ഒക്കെയുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് എഫിഷ്യൻറ്റ് ഡൈനാമിക്സിൻ്റെ അടിയിൽ വരുന്നത്. അതിൻ്റെ തോരണമാണ് ഇപ്പോൾ കാണുന്ന കോസ്റ്റിംഗ്. നമ്മൾ ആക്സിലേറ്റർ പ്രസ് ചെയ്തിരിക്കുമ്പോൾ എഞ്ചിൻ കംപ്ലീറ്റ്ലി ഡീകപ്പിൾ ചെയ്ത് കോസ്റ്റ് ചെയ്യുക, ആക്സിലേറ്റർ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും എഞ്ചിൻ റൺ ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിൻ്റെ എഫിഷ്യൻസിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മാർക്ക് തരിക. ആൻറ്റിസിപ്പേഷൻ ആക്സിലറേഷനൊക്കെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് കൺട്രോൾ ചെയ്തു എന്നുള്ളതിനൊരു മാർക്ക് തരിക. പിന്നെയുള്ളൊരു കാര്യമാണ് വർഷങ്ങളായിട്ടുള്ള ആക്റ്റീവ് ഗ്രിൽ ഫംഗ്ഷൻ. അത് എഞ്ചിൻ അത്യാവശ്യം നല്ല ചൂടായി അത് തുറന്ന് കാറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ മാത്രം ഗ്രില്ല് തുറന്ന് എഞ്ചിനെ കൂൾ ചെയ്യുക. അല്ലാത്തപ്പോൾ ഗ്രില്ല് അടച്ച് വെച്ച് മാക്സിമം എയറോഡൈനമിക്കായിട്ട് മാക്സിമം എക്കണോമിക്കലായിട്ട് വണ്ടി ഓടിക്കാനുള്ള ഓപ്ഷൻസും BMW വർഷങ്ങളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രാഗ് സിറ്റിയുടെ അടുത്തേക്കടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അവിടെ അവിടെ എല്ലാം ബ്ലോക്കും കാര്യങ്ങളുണ്ടെന്നാണ് മാപ്പ് കാണിക്കുന്നത്. എന്താണെങ്കിലും നമ്മളിപ്പോൾ ചെറിയൊരു ബ്ലോക്കിലാണ് നിൽക്കുന്നത്. ഇതുവരെ നമ്മൾ 200 km ഓടി കഴിഞ്ഞു. 201 km. ഇപ്പോഴത്തെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി 22.4 km/L ആണ്. വലിയ കുഴപ്പമില്ല, എന്നാലും ഞാൻ കുറച്ചുകൂടെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു.
പിന്നെയും എനിക്കിപ്പോ ഈ ഹൈപ്പർമൈലിംഗ് ചെയ്തപ്പോ തോന്നിയ ഒരു കാര്യമാണ്, ഞാനിപ്പോ 200 കിലോമീറ്റർ ഓടിച്ചു, എനിക്ക് യാതൊരു ക്ഷീണോ ഉറക്കം വരലോ ഒന്നുമില്ല. കാരണം വി ആർ ചേസിങ് സംതിങ് നമ്മൾ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ മാക്സിമം ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് ഓടിക്കാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് സ്പീഡ് ലിമിറ്റിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യുന്ന പതുക്കെ ചെയ്യുന്നു. മുമ്പിൽ പോകുന്ന എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ ഫുള്ളി അവെയർ ആണ്. നമ്മൾ മാക്സിമം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി, ഇക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്കണോമിക്കൽ ആയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നതാണ്, ശരിക്കും നമ്മൾ വലിയ ലോങ് ജേണീസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് നമുക്ക് തന്നെ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോറടി ഉണ്ടാവില്ല, ഒട്ടും ഉറക്കം വരലൊന്നുമില്ലാതെ ശരിക്കും എന്തോ ഒരു സാധനം ചേസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഹൈപ്പർമൈലിംഗ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും സ്പീഡിൽ പോകുന്നതിനേക്കാളും നമുക്ക് കുറച്ച് ആൻസൈറ്റി ഒക്കെ കൂടുതലാണ് ഹൈപ്പർമൈലിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ 250 കിലോമീറ്റർ മാർക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഇനീഷ്യൽ പ്ലാൻ അനുസരിച്ച് ഏകദേശം 250 to 300 കിലോമീറ്റർ ആയിരുന്നു ഹൈപ്പർമൈലിംഗ് പ്ലാൻ ഉണ്ടായിരുന്നത് തന്നെ. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലോവർ ലിമിറ്റ് നമ്മൾ എത്തി. ഇപ്പോഴത്തെ മൈലേജ് 22.5 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആണ്. അധികം വൈകാതെ ഏതെങ്കിലും ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ കയറ്റി ഈ ബോർഡ് കമ്പ്യൂട്ടർ കാണിച്ച മൈലേജും നമ്മുടെ വണ്ടി ആക്ച്വലി റീഫിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന മൈലേജ് എത്രയാണെന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ ഹൈപ്പർമൈലിംഗ് നടത്താം. എന്തായാലും 22.5 എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടൊരു ഫിഗറാണ്. ഇത് ആക്യുറേറ്റ് ആവാനാണ് ചാൻസ്. നമ്മൾ രണ്ടുപേരുടെ ഒരാഴ്ചത്തേക്കുള്ള ലഗേജും സാധനങ്ങളൊക്കെ ആയിട്ട് ബൂട്ട് നിറച്ച സാധനങ്ങളുണ്ട്, രണ്ടുപേരുണ്ട്, അത്രയും ലോഡുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ ഇത്ര വലിയ വണ്ടിയാണ്, ഇക്കോ മോഡലിട്ടാലും ബാക്കി കംഫർട്ട് ഫീച്ചേഴ്സ് എല്ലാം ഞങ്ങൾ ഓണായിരുന്നു. ഫോർ എക്സാമ്പിൾ എ സി ഫുൾ ടൈം ഓണായിരുന്നു. ഇക്കോ മോഡലാണെങ്കിൽ പോലും എ സി ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ട് പുറത്ത്. എ സി ഇല്ലെങ്കിൽ യാത്ര ഭയങ്കര ദുഷ്കരമായിരിക്കും തോന്നിയത്, കാരണം എ സി ഇട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഇത്രയും വലിയൊരു വണ്ടി 22.5 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ തരാമെന്ന് പറഞ്ഞാൽ കിട്ടിലാണ് ഞാൻ ഫുള്ളി ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അപ്പോൾ എന്താണേലും 286 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു, 4 മണിക്കൂറും 10 മിനിറ്റും ആയി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 1.5 കിലോമീറ്റർ ഒരു ഫ്യൂൽ സ്റ്റേഷനുണ്ട്, അങ്ങോട്ടേക്ക് കയറ്റാണ്. ഇപ്പോഴത്തെ മൈലേജ് 22.1 ആണ്. ഇതിലും ബെറ്റർ എനിക്ക് കിട്ടുന്നു തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതവണ നിർത്തിയെടുക്കേണ്ടിയൊക്കെ വന്നു. അതുകൊണ്ട് ഇനി അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഫ്യൂൽ അടിച്ച് കഴിഞ്ഞു. നമ്മൾ 12.9 ലിറ്റർ ആണ് അടിച്ചത്, കറക്റ്റ് 22.2 അടുത്താണ്. നമ്മൾ റീഫില്ല് ചെയ്ത് നമ്മുടെ ഓടിയ കിലോമീറ്ററും അടിച്ച ഫ്യൂലും വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ബോർഡ് കമ്പ്യൂട്ടർ പറഞ്ഞതും അല്ലാതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം ആണ്. ഈ വണ്ടിക്ക് 22.19 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മൈലേജ്. കിട്ടിയില്ല മൈലേജാണ്. ഞാൻ ഡീസൽ മേടിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണ്. ഇത്രയും മൈലേജ് എന്തൊക്കെയാണെങ്കിലും പെട്രോളിന് കിട്ടില്ല. ടോട്ടലി ഹാപ്പിയാണ്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇത്രയും വലിയ വണ്ടി എ സി ഒക്കെ ഇട്ട് വന്നിട്ടും 22.2 അടുത്ത് മൈലേജ് കിട്ടി. പക്ഷേ ഇത്ര നേരം വന്ന് നമുക്ക് പറഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു. എല്ലാവരും നമ്മൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്രം ഒരു സൈഡിൽ പിടിച്ചിരുന്നു, അതുകൊണ്ട് അവരെയൊക്കെ തിരിച്ച് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോർട്സ് മോഡിലേക്ക് മാറുകയാണ്. എന്നിട്ട് നമുക്ക് നേരെ അവരൊക്കെ പിടിക്കണം. ഇനി വേണം അത്യാവശ്യം സ്പീഡിലൊന്ന് ഓടിച്ച് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളത് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.